അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഷംസുൽ ഉലമാ ഇസ്ലാമിക് അക്കാദമി സംഘടിപ്പിക്കുന്ന പാതയം 2020 റമദാനിലൂടെ റയ്യാനിലേക്ക് എന്ന ടൈറ്റിലിൽ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഈ ഒരു ഓൺലൈൻ സംഗമം വിജയിപ്പിക്കുകയും നാളെ ഇതുപോലെ അവന്റെ ജനാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമെന്ന് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമുക്ക് സദുപദേശങ്ങൾ നൽകിയിരുന്നവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നേതൃത്വം നൽകിയവർ, നമ്മുടെ മഹല്ല് ഭാരവാഹികൾ, നമ്മളെ കാണുന്നവരും കാണാത്തവരുമായ ഒട്ടനവധി ആളുകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വിടപറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഹ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നത്തിന്റെ അയ്യിമിൽ ഒരുമിച്ചു കൂട്ടി സന്തോഷത്തോടെ കൂടി കഴിയാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള വിശ്വാസികൾ, നമുക്കറിയാം നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധമായ പരിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ആഹ്ലാദ പരിചയോടുകൂടി ആവേശത്തോടുകൂടി ഒരു ആതിഥേയയെ തന്റെ അതിഥിയെ എങ്ങനെയാണോ സ്വീകരിക്കാറുള്ളത് അതുപോലെയായിരുന്നു പരിശുദ്ധമായ റമദാനിനെ നമ്മൾ വരവേറ്റിരുന്നത്. എന്നാൽ അതിനുള്ള സാഹചര്യമോ ചുറ്റുപാടുകളോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും ലോകത്തിന്റെ ഈ ഒരു ഫ്രീ കാലങ്ങളിൽ വീട്ടിലിരുന്നു കൊണ്ട് ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും രണ്ടേ കാര്യങ്ങളെ ശ്രദ്ധ ചെന്നിരിക്കുന്നവരാണ്. രണ്ട് കാര്യങ്ങൾ ഒഴിവ് സമയവും അതുപോലെ ആരോഗ്യ സമയവും ഇത് എങ്ങനെയാണ് മനുഷ്യൻ ചെലവഴിക്കേണ്ടത് എന്ന കാര്യത്തിൽ മനുഷ്യൻ അശ്രദ്ധവാനാണ് എന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് വളരെ ശരിയാണ്. കറ കറക്റ്റായിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഷംസുൽ ഉലമ അക്കാദമിയിലുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നമുക്ക് ഒരുപാട് നല്ല നല്ല ആരോഗ്യ സമയങ്ങൾ അള്ളാഹു നൽകുമ്പോ, ഒരുപാട് തന്റെ ഇടമുള്ള ഒരുപാട് ശരീരം നൽകുമ്പോ, ഒരുപാട് നല്ല നല്ല പവർ നൽകുമ്പോ, ആ സമയങ്ങളിൽ നമ്മുടെ ആരോഗ്യ സമയം എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്നത് നമ്മൾ മറന്നുപോവുകയാണ്. പിന്നീട് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ വന്ധ്യവയോധികനായിക്കൊണ്ട് വീടിന്റെ ഒരു മൂലയിൽ കുത്തിയിരിക്കുമ്പോഴാണ് ആരോടും സഹായിക്കാനില്ലാതെ, ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ കഴിയാതെ, നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ ഒരു മൂലയിലെ വീട്ടിന്റെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അല്ലാഹുവിനെ നമുക്ക് ഓർമ്മ വരുന്നത്. വളരെ ശരിയായ കാര്യമാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ആരോഗ്യ സമയം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് മനുഷ്യൻ അശ്രദ്ധവാനാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറയാണ് ഒഴിവ് സമയം. ഇതാണ് നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ലോകമായിട്ട് വീട്ടിൽ ഫ്രീയായിരിക്കണം. പള്ളിയിൽ പോകാൻ നമുക്ക് കഴിയില്ല, തറാവിഹ് നമസ്കരിക്കാൻ നമുക്ക് കഴിയില്ല, ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാലോ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സമയമുണ്ട്, ദിക്ർ ചൊല്ലാൻ നമുക്ക് സമയമുണ്ട്. അല്ലാഹു
അള്ളാഹുവിനോടുള്ള വിവാദത്തുകൾ പുതുക്കിക്കൊണ്ട് പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധങ്ങളെ, തൃപ്തിപ്പെട്ട ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു യഥാർത്ഥ അടിമയാകാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് ഈ പരിശുദ്ധമായ ഒഴിവ് സമയങ്ങളിലൂടെ. ആരും അശ്രദ്ധ വെച്ച് പുലർത്തരുത്, ആരും ഒഴിവ് സമയം വെറുതെ വിടായി പറഞ്ഞിരിക്കരുത്, പരിശുദ്ധമായ ഒഴിവിന് വേണ്ടി ചെലവാക്കണം. ഇതിന്റെ അർത്ഥം എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വീട്ടുജോലി ചെയ്യണ്ട എന്നല്ല, എല്ലാ വീട്ടുജോലിയുടെ സമയത്തും ചെല്ലാൻ കഴിയുന്ന ഒരുപാട് ദിക്ർ നമ്മുടെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എത്രയോ ഹദീസുകളിൽ വന്ന ദിക്റുകൾ, പരിശുദ്ധമായ ഹജ്ജാജ് റാകീബ്, അതുപോലെ പരിശുദ്ധമായ മൗലിദ് സദസ്സുകൾ എല്ലാവരും വിളിച്ചുകൊണ്ട് നടത്തണമെന്നല്ല പറഞ്ഞത്. നമ്മളെ കൊണ്ട് മാക്സിമം കഴിയുന്നത്, നമ്മുടെ ഭാര്യ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഉപ്പമാരുണ്ടാവുമല്ലോ, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടല്ലോ, ഇവരവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഉപ്പ നിങ്ങൾ വരൂ, ഉമ്മ നിങ്ങൾ വരൂ, നമുക്കൊരു മൗലിദ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ മഹാമാരിയെ ആത്മീയത കൊണ്ട് മൗലികൾ അതിജീവിക്കാൻ മറികടക്കാനുള്ള നമുക്ക് നൽകിയ അവസരമാണിത്. നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇത് അള്ളാഹു നൽകിയ ഒരു വലിയ അവസരമാണ്, അത് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ഒരു അവസരം നമുക്ക് നൽകിയത്? ഒരുപാട് മണിക്കൂറുകളും ഒരുപാട് നിമിഷങ്ങളും ഒരുപാട് മിനിറ്റുകളും നമ്മുടെ ജീവിതത്തിൽ അന്ന് നമുക്ക് കൊറോണ ഉണ്ടായിട്ടില്ല, അന്ന് നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല, അന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മഹാമാരിയും പിടികൂടിയിട്ടില്ല, അന്ന് എല്ലാവരും സന്തോഷത്തോടുകൂടി. ഇപ്പൊ സന്തോഷത്തിലാണ് ഉമ്മ, സന്തോഷത്തിലാണ് ഭാര്യമാര്, സന്തോഷത്തിലാണ് അന്ന് എല്ലാവരും സന്തോഷിച്ചപ്പോ നമ്മൾ മറന്നു പോയി. എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിക്കപ്പെടുത്തിയപ്പോ പരിശുദ്ധമായ റബ്ബിനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മറന്നുപോയത് കൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ ഒരു വലിയ പരീക്ഷണം, ഒരു വലിയ പ്രതിസന്ധി അല്ലാഹു നമുക്ക് നൽകിയത്. അത് യാതൊരു സംശയവുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എത്രയോ നല്ല നല്ല സമയം നമുക്ക് കടന്നുപോയിട്ടില്ലേ? ആ സമയങ്ങളിലൊക്കെ പടച്ച റബ്ബിനെ ഓർക്കാൻ എത്രയോ സമയങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രൂപ്പിലുള്ള ഷംസുല്ലം അക്കാദമിയിലുള്ള നേതൃത്വം നൽകുന്ന ഈ ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ ഇത് സംപ്രേഷണം ചെയ്യുന്ന ഈ കേൾക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ബന്ധത്തിൽ കൈവച്ചു കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ 60 വയസ്സ് വരെ ജീവിച്ച ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, 70 വയസ്സ് വരെ ജീവിച്ച ആളുകളുണ്ട്, അല്ലെങ്കിൽ 10-നും 20-നും ഒക്കെ ഇടയിലുള്ള പല ആളുകളും നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്രയോ വിലയേറിയ സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത മൂല്യമുള്ള ഒരുപാട് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. അന്ന് നമ്മളെ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകുന്നത്. ഇത് എന്റെ അഭിപ്രായമല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിന്റെ ഒരു വചനം ആയത്തുണ്ട്, ലഇൻ ശകർതും അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം നൽകുമ്പോൾ അനന്യ സാധാരണമായ അനുഗ്രഹങ്ങളുടെ പരിപാലനം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഭാര്യമാരുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോ അതിന് നിങ്ങൾ ശുശ്രൂഷ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകുന്നതാണ്, അള്ളാഹു നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരുന്നതാണ്, നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി അള്ളാഹു റൂട്ട് മാപ്പ് അള്ളാഹു കാണിച്ചു തരുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു തന്നെ പറയാം, നിങ്ങൾ അള്ളാഹു നൽകുന്ന മാക്സ് മിനിമം ഒരു കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ അള്ളാഹു അൽഹംദുലില്ല എന്ന് പറയാനുള്ള ചെറിയ ഒരു മനസ്സെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്നാവാനുള്ള മാർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ ഖുർആൻ അടുത്തതായി പറയുന്നത് എന്താ? വലയിൽ കഫർത്തും, പ്രിയമുള്ളവരെ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ
അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുമ്പോ ോ എന്ന് നെവർമ്മയില്ലാത്തി ആളുകൾ ശ്രദ്ധിക്കണേ. അവരോട് പരിശുദ്ധമായ നൽകുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്, ഇങ്ങനെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ അള്ളാഹുവിന്റെ നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി കേട് ചെയ്താൽ അഹങ്കരിച്ചുകൊണ്ട് ഞാനാണ് ഈ ലോകം അടിച്ചു ഭരിക്കുന്നത് എന്ന ചിന്ത നമുക്ക് വന്നാൽ എത്ര തമ്മാടിത്തരങ്ങൾ ചെയ്താലും മനസ്സറിയാത്ത പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിക്കണം. അള്ളാഹു പറയാം, എന്റെ ശിഷ്യ നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ അഹങ്കാരികളായി മാറി. നമ്മുടെ ലോകത്ത് മനുഷ്യ ശരീരം വെച്ച ഒരുപാട് പേർക്കോലങ്ങൾ നടന്നു. മൃഗതുല്യരായ ആളുകളുണ്ടായി. ഉമ്മക്കുമ്മാന്റെ സ്ഥാനമില്ല, ബാപ്പാക്ക് ബാപ്പാന്റെ സ്ഥാനമില്ല. ഭാര്യ ഭർത്തൃ ബന്ധം വളരെ കലുഷിതമായി കൊണ്ട് കടന്നു പോകുന്നു. കുട്ടികൾക്ക് ഉസ്താദമാന ബഹുമാനമില്ല. എല്ലാവരും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുന്നില്ല. എല്ലാവരും കോലമിടട്ട രീതിയിൽ പ്രകൃതി തന്നെ അതിന്റെ ഷെഡ്യൂൾ അനുസരിച്ചല്ല കൂടി യാത്ര പോകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു വലിയ മഹാമാരി എന്ന് പറയുന്നത്. പരിശുദ്ധമായ റമളാനിൽ തന്നെ അല്ലാഹു നൽകി. എന്തുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വലിയ മഹാമാരിയെ അതിജയിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി? അതല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു മനുഷ്യനും അല്ലാഹു മാറാൻ അനുവദിക്കുകയില്ല ഏതുവരെ ആ മനുഷ്യന്റെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എനിക്ക് നന്നാവണമെന്ന ബോധമില്ലാതെ അല്ലാഹു ഒരു മനുഷ്യനെയും മാറാൻ അനുവദിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാൻ നമ്മുടെ മനസ്സിൽ ഒരു നിയ്യത്തുണ്ടാകണം. അള്ളാഹുവേ, ഈ പരിശുദ്ധമായ റമളാനിലെങ്കിലും നിന്നോട് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി എനിക്ക് മാറണം എന്ന പ്രതിജ്ഞ നമുക്കുണ്ടെങ്കിൽ റമളാൻ തുടക്കം മുതൽ ഇനി അതിന് കഴിയില്ല. ഇനിയെങ്കിലും റഹ്മത്തിന്റെ പത്ത് നമ്മളോട് വിട പറഞ്ഞു, ഇത് മഗ്ഫിറത്തിന്റെ പത്താണ്. നമ്മൾ ഇന്നലകളിൽ ചെയ്തു പോയ ആരും കാണാതെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ചെയ്ത തെറ്റുകൾ, ഒരുപാട് വലിയ വലിയ മറ്റുള്ളവർ കൂടി ചെയ്ത തെറ്റുകൾ, നമ്മുടെ സ്വന്തം ചെയ്ത തെറ്റുകൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ക്ഷമാപണം നടത്താനുള്ള ഒരു സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിച്ച് തഹജ്ജുദ് നമസ്കരിച്ച്, ഇന്നലെ വരെ തഹജ്ജുദ് നമസ്കരിക്കാത്ത ആളാണെങ്കിൽ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ഒരു നല്ല മനുഷ്യനായി മാറുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ ഇറക്കിയിട്ടുള്ള ഈ വലിയ മഹാമാരി അള്ളാഹു നമ്മളിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കുടുംബങ്ങളുടെ ശരീരത്തിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കരിച്ചു കളയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ശംസുൽ ഉലമ അക്കാദമിക്ക് കീഴിലുള്ള ആയഞ്ചേരിക്ക് കീഴിലുള്ള ഈ ഒരു സംഘടന അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു വലിയ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. സമ്പർക്കം പരിപൂർണമായി നിഷേധിച്ച ഈ ഒരു കാലയളവിൽ, ഈ ഒരു ലോക്ക്ഡൌണിന്റെ വേളയിൽ ഇങ്ങനെയുള്ള പരിപാടികൾ, ഓൺലൈൻ സംപ്രേഷണങ്ങൾ, ലൈവ് ടെലികാസ്റ്റിംഗ്, അതുപോലെ പിന്നെ യൂട്യൂബ് ചാനലിലൊക്കെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന, അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല 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 സൽക്കർമ്മങ്ങൾ ഈ ഒരു ശംസുലുമ അക്കാദമിക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന കൂട്ടത്തിൽ നല്ല
നല്ല നല്ല മുസല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ അനുവദിക്കാത്തത് കൊണ്ട് ഇൻഷാ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങളോട് പറഞ്ഞു. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ പകർത്താൻ, അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പറഞ്ഞുകൊടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടി, എന്റെ ഉസ്താദുമാർക്ക് വേണ്ടി, എന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നിങ്ങളൊക്കെ അകമൊഴിഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അമൂല്യമായ നിങ്ങളുടെ സമയം ഈ വിനീതന് വേണ്ടിയും അല്പം മാറ്റിവെക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹ ഭക്ഷണം നടത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.